നമസ്കാരം. ഇന്നൊരു സൂപ്പർ സൺഡേ ആണ്. ഇന്ത്യയും പാകിസ്ഥാനും ലോകകപ്പ് മത്സരത്തിൽ നേർക്കുനേർ വരുന്നു. ഇന്ത്യയും പാകിസ്ഥാൻ ലോകകപ്പിൽ ഏറ്റുമുട്ടിയാൽ മാത്രമല്ല, ഏത് മത്സരത്തിൽ ഏറ്റുമുട്ടിയാലും എവിടെ ഏറ്റുമുട്ടിയാലും അതിന് ഒരു ലോകകപ്പ് ഫൈനലിനേക്കാളും കൂടുതൽ ഹൈപ്പ് കിട്ടാറുണ്ട്. ഏതായാലും ലോകകപ്പിൽ 6 തവണ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചു. ഇതുവരെ പാകിസ്ഥാന് 1 തവണ പോലും ഇന്ത്യയെ ലോകകപ്പിൽ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ആ ചരിത്രം മാറുമോ, അല്ല ഇന്ത്യ വിജയവഴിയിൽ തുടരുമോ? ഏതായാലും അത്തരം ചർച്ചകളൊക്കെ ലോകമെമ്പാടും നടക്കുന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ ആരാധകർ എല്ലാ സ്ഥലത്തും ഉണ്ട്. അവരെല്ലാവരും ചർച്ചയിലാണ്. നമ്മുടെ ഓഫീസിലും ഉണ്ട് കുറച്ച് ഇന്ത്യ ക്രിക്കറ്റ് ആരാധകർ. അവരിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലെ? ഇതാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അഡ്മിൻ ഓഫീസ്. ഇവിടെ കുറച്ച് പേരുണ്ട്. അവരോട് ചോദിക്കാം ഇന്നത്തെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തെ കുറിച്ചുള്ള അവരുടെ ഒരു പ്രതീക്ഷകൾ. ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഏതെന്നൊക്കെ. സന്ദീപേട്ടാ, ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഏതാ? എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് 96 ബാംഗ്ലൂരിലെ മത്സരമാണ്. ഇന്ത്യ പാകിസ്ഥാൻ വെങ്കടേഷ് പ്രസാദിന്റെ തിരിച്ചു വരവ് അതായിരുന്നു. 5 അതെ, തീർച്ചയായും അതാണ് എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നത്. അസറുദ്ദീനായിരുന്നു അന്ന് ക്യാപ്റ്റൻ. രാജശേട്ടൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ ബംഗ്ലാദേശ് ഇൻഡിപെൻഡൻസ് കപ്പിനെ കുറിച്ചൊക്കെ. അതാണോ ഒരു ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തെ കുറിച്ചുള്ള ഒരു വലിയ ഒരു ഓർമ്മ? അതെ അതെ, ബംഗ്ലാദേശ് ഇൻഡിപെൻഡൻസ് കപ്പ് ഫൈനലിൽ സക്ലേൻ മുഷ്താഖിൻ്റെ ഒരു ഓവർ 2 പന്തിൽ 3 റൺസ് വേണമെന്നിരിക്കെ അവസാന പന്ത് 4 അടിച്ചു. അത് എന്നും കനിസ്കർ 4 അടിച്ചു, അതെന്നും ഒരു വികാരം. അത്ര വലിയ താല്പര്യമുള്ള ഒരാളല്ല, എന്നാലും ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ അത് കാണുക എന്ന് പറയുന്നൊരു ആവേശമാണ്. പിന്നെ ഈ പാകിസ്ഥാൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ടീമിനെ കുറിച്ചുള്ള ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, യുവമാർ നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഒരിക്കലും യോജിക്കുന്ന രീതിയിലല്ല അവരുടെ കളി വരുന്നത്. കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇവർ തോൽക്കുമെന്ന് വിചാരിക്കുന്നിടത്ത് അവർ ജയിക്കുകയും ജയിക്കുന്നിടത്ത് തോൽക്കുന്ന ഒരു ഇതാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഇത് ചിത്രം വിചിത്രത്തിൻ്റെ എഡിറ്റിംഗ് റൂമാണ്. രാവിലെ തന്നെ എഡിറ്റിംഗ് തകൃതിയായി നടക്കുന്നു. ഒന്ന് കയറി നോക്കാം. ഈ ശിഖർ ധവാൻ ഇല്ലാതെ ഇന്ത്യ കളിക്കാൻ ഇറങ്ങി. 6 തവണ ജയിച്ചു എന്ന് പറയുന്നു, 7-ാം തവണ ബുദ്ധിമുട്ടാവൂ? ഏയ്, ഒരിക്കലുമില്ല. ശിഖർ ധവാൻ ഇല്ലെങ്കിൽ എന്താ, രോഹിത് ശർമ്മയുണ്ട്, കോഹ്ലിയുണ്ട്, മുമ്പിൽ നിന്ന് നയിക്കുന്ന ക്യാപ്റ്റൻ ഉണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ട് നമ്മൾ തന്നെ ജയിക്കും. 3-ാം നമ്പർ ബൗളർ ബൗളറുണ്ട്, ബുംറയുണ്ട്, പിന്നെ എന്താ മേടിക്കും. സുഹേൽ, ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ ഏതെങ്കിലും ഒരു മത്സരം മിസ് ചെയ്തിട്ടുണ്ടോ? ഇതുവരെ മിസ് ചെയ്തിട്ടില്ല. ഏറെ ആവേശത്തോടുകൂടി കളിയെ കാണുന്നു, കളിയെ കാണാൻ ആഗ്രഹിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് പ്രോഗ്രാം ഹെഡ് ശ്രീ ജിമ്മി ജെയിംസിൻ്റെ മുറിയാണിത്. ജിമ്മി ജെയിംസ് അകത്തുണ്ട്. ജിമ്മി ജെയിംസിനോട് കൂടി ചോദിക്കാം, ഈ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നടക്കുന്നത്. കുറേ കാലം പല രാഷ്ട്രീയ തർക്കങ്ങളൊക്കെ കാരണം മത്സരങ്ങൾ ഉണ്ടായില്ല. അവസാനം ഇപ്പോൾ ലോകകപ്പിൽ ഏറ്റുമുട്ടുകയാണ്. എത്രത്തോളം ഒരു ആവേശം? വളരെ ആവേശം. ഇതുവരെ വേൾഡ് കപ്പുകളിൽ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ചിട്ടില്ല. ഓർമ്മയുള്ളത് 2011 മൊഹാലിയിൽ ഇന്ത്യ പാകിസ്ഥാൻ സെമി ഫൈനൽസിൽ 2 രാഷ്ട്രതലവന്മാരുടെയും സാന്നിധ്യത്തിൽ ഇന്ത്യ ജയിച്ച കളിയാണ്. അത് കഴിഞ്ഞ് ഒരുപാട് വർഷം കഴിഞ്ഞിരിക്കുന്നു. പിന്നീടും ഇന്ത്യ ജയിച്ച കളികളുണ്ട്. ഇത്തവണ വേറെ പല രീതിയിലും പ്രാധാന്യമുണ്ട് ഈ കളിക്ക് വെളിയിൽ. അതുകൊണ്ട് നല്ല ടീം ജയിക്കട്ടെ. നമ്മുടെ പ്രധാന ഓഫീസിൻ്റെ 1-ാം നിലയിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടത്. ഇനി 2-ാം നിലയിൽ ട്രാൻസ്മിഷൻ, IT തുടങ്ങിയ വിഭാഗങ്ങളൊക്കെ 2-ാം നിലയിലുണ്ട്. ഷെറിൻ, 2-ാം നിലയിലേക്ക് കൂടി പോവാം. ഇതാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മാസ്റ്റർ കൺട്രോൾ റൂം. ആളിത്തിരി തിരക്കിലാണ്, എന്നാലും നമുക്ക് ചോദിച്ചു നോക്കാം. അനീഷേട്ടാ, എങ്ങനെയാണ് ഇന്നത്തെ കളിയുടെ ഒരു പ്രതീക്ഷ? തീർച്ചയായും ഇന്ത്യക്കാണ് വിജയ സാധ്യത. നമ്മൾ ഇന്ത്യ ജയിച്ചിരിക്കും, പമ്പ വിജയം നേടിയിരിക്കും. അപ്പൊ അനുഭവട്ട കളിയുടെ ആവേശമൊക്കെ എന്തോരേ? കുഴപ്പമില്ല, പക്ഷേ ഇന്നത്തെ കളി മഴ മുടക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഉള്ളത്. ഇന്ന് എല്ലാവരും ആകാംക്ഷയോടെ നോക്കി കാണുന്നൊരു മത്സരമായിരിക്കും ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ളത്. ഇന്ത്യ ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്. ആരായിരിക്കും ഇന്നത്തെ ഒരു മികച്ച താരമായി നിൽക്കുക? ഇന്ന് കോഹ്ലി ആയിരിക്കുന്നതാണ്. ബുംറയുടെ ബോളിങ്ങും കോഹ്ലിയുടെ ബാറ്റിങ്ങാണ് നമ്മൾ ആകാംക്ഷയോടെ കാണാൻ ആഗ്രഹിക്കുന്നത്. മലയാള ടെലിവിഷൻ ചാനലുകൾക്കിടയിൽ ഏക ISO സർട്ടിഫൈഡ് ലൈബ്രറിയാണിത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സ്വന്തം ലൈബ്രറി. കേരള ജേർണലിസം രംഗത്ത് ഏറ്റവും കൂടുതൽ ആർക്കൈവ്സ് ഉള്ള ഒരു ലൈബ്രറിയും കൂടെയാണിത്. ലൈബ്രറിയിലെ ഒരു പപ്പൻചേട്ടനാണിത്, ഞങ്ങളുടെ സ്വന്തം പപ്പൻചേട്ടൻ. അപ്പോൾ ചേട്ടാ, ഇന്നത്തെ കളി ആര് ജയിക്കും? ഇന്നത്തെ കളി, ഞാൻ ബേസിക്കലി ഞാൻ ഒരു ഫുട്ബോൾ പ്രേമിയാണ്. പക്ഷേ ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരം എന്ന് പറഞ്ഞാൽ അതിനൊരു ഹരം വേറെയാണ്. പക്ഷേ ഇന്നത്തെ കളിയിൽ എന്തായാലും ഇന്ത്യ തന്നെ ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇന്ത്യ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യ പാകിസ്ഥാനോട് തോറ്റിട്ടില്ല എന്നത് തന്നെ.
ഫുട്ബോൾ പ്രേമിയായ ചേട്ടൻ മാഞ്ചസ്റ്ററിൽ ഇരുന്ന് ക്രിക്കറ്റ് മാച്ച് കാണും. മാഞ്ചസ്റ്റർ ആയാലും ലിവർപൂൾ ആയാലും നമുക്ക് ഒരുപോലെ ഉള്ളൂ, എവിടെയായാലും ഇന്ത്യ ജയിക്കും ഉറപ്പ് തന്നെ. ഇതാണ് നമ്മുടെ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ ഇവിടെ ബിമലേട്ടനുണ്ട്. ബിമലേട്ടാ, ആര് ജയിക്കും? ആര് ജയിക്കാതിരിക്കുന്നു, നമ്മുടെ ഇന്ത്യ അല്ലാതെ വേറെ ആര് ജയിക്കാനാ? ഉറപ്പായിട്ട് ഇന്ത്യ. ആരാണ് ഇഷ്ട താരം? രോഹിത് ശർമ്മ. ഇത് നമ്മുടെ ട്രാൻസ്മിഷനാണ്. ഇവരെല്ലാവരും ഇവിടെ കളി കാണുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ്. ഇന്ന് മാഞ്ചസ്റ്ററിലെ ജയം ആർക്കൊപ്പമായിരിക്കും? തീർച്ചയായിട്ടും ഇന്ത്യ തന്നെ, ഏതൊരു ഇന്ത്യക്കാരൻ ആഗ്രഹിക്കുന്നത് പോലെ ഇന്ത്യ തന്നെ ജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. പിന്നെ പാകിസ്ഥാനെ പോലെ ഒരു ടീമെന്ന് വെച്ചാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അവരെപ്പോഴാണ് നല്ല പെർഫോമൻസ് കാണിക്കുക കാഴ്ച വയ്ക്കുക എന്നുള്ളത്. പിന്നെ പക്ഷേ ഇന്ത്യൻ ടീം ബാലൻസ്ഡാണ് പാകിസ്ഥാനെ അപേക്ഷിച്ച്, അപ്പോൾ ഉറപ്പായിട്ടും ഇന്ത്യൻ ടീം തന്നെ ജയിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഓഡിയോ ഹെഡ് പ്രശാന്ത് സാറാണ് ഇരിക്കുന്നത്. സാറേ, ഇന്ന് കളി മഴ കൊണ്ടുപോകോ? ഇന്നത്തെ കളി ഒരു കാരണം വെച്ചാലും മഴ കൊണ്ടുപോകില്ല, ഇന്ത്യ ജയിക്കും ഉറപ്പ്. കഴിഞ്ഞ കളികളിലെല്ലാം എല്ലാ വേൾഡ് കപ്പിലും ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചിട്ടുണ്ട്, അതേപോലെ ഇന്ത്യ തോൽപ്പിക്കും. ഡൈ ഹാർഡ് ക്രിക്കറ്റ് ഫാൻ ആണല്ലേ? അതെ അതെ അതെ. ആരായിരിക്കും ഒരു സ്റ്റാർ പ്ലെയർ? സ്റ്റാർ രോഹിത് ആയിരിക്കാനാണ് സാധ്യത. ഇനി നമ്മൾ പോകുന്നത് മൂന്നാം നിലയിലുള്ള ന്യൂസ് ഡെസ്കിലാണ്. ഇവിടെയാണ് വാർത്തകൾ ഏകോപിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്കിലെ പ്രധാനപ്പെട്ട ഒരു ക്രിക്കറ്റ് പ്രേമി കൂടിയായ സോന ഉണ്ട്. സോന, മഴയെ പേടിച്ചിരിക്കുകയാണോ? തീർച്ചയായിട്ടും. കഴിഞ്ഞ മത്സരം നമുക്ക് മഴ മൂലം നഷ്ടപ്പെട്ടു. ഈ മത്സരം ആവേശകരമായ ഒരു മത്സരം മഴ മൂലം നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. മനുഷ്യട്ടാ, ഇന്ത്യ ജയിക്കും എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് മനുഷ്യട്ടൻ, എന്താണ് ഇന്ത്യ ജയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കും? മുമ്പത് പോലെയല്ല, ഇപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ ബോളിംഗ് സൈഡ് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ശക്തം എന്ന് പറയാൻ പറ്റുന്നത്. നേരത്തെ പോലെ ആയിരിക്കില്ല, ബാറ്റിംഗ് ആണ് തീർച്ചയായിട്ടും മുൻപ്, ഇന്ത്യയുടെ ബാറ്റിംഗ് ആണ് ഇന്ത്യക്കൊരു മികവെന്ന് പറയാൻ കഴിഞ്ഞിരുന്നത്. ബുംറ പോലുള്ള ബൗളേഴ്സ്, അതെ അതെ തീർച്ചയായിട്ടും. 83 വേൾഡ് കപ്പ്, 83 ലോകകപ്പ് ലൈവായി കണ്ട ഒരാൾ കൂടി നമ്മുടെ സ്ഥാപനത്തിലുണ്ട്, ചീഫ് ലൈബ്രറിയായ ബിജു ഉണ്ണിത്തൻ. അതെന്താണ് ആ ഒരു ഓർമ്മ? ഇന്ത്യ കപ്പടിക്കുന്ന ഒരു ത്രില്ലിംഗ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇന്ന് ഇതുവരെയും ഇന്ത്യക്ക് കപ്പ് കൊണ്ടുവരാൻ പറ്റാത്ത സമയത്ത് കപിൽ ദേവിൻ്റെ ടീം പോയിട്ട് ആ കപ്പ് ഉയർത്തുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഭയങ്കര ആഘോഷവും. അനുഷർക്ക, എങ്ങനെയാണ് ഇന്നത്തെ മത്സരം? വലിയ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. ഇത്തവണയും ഒരു വിജയ ശില്പി അത് ഇന്ത്യക്കുണ്ടാവും. രോഹിത് ശർമ്മ ആയിരിക്കും ഇന്ത്യയുടെ വിജയ ശില്പി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ഇമ്രാൻഖാൻ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഇന്ത്യ ലോകകപ്പിൽ പാകിസ്ഥാനെ തോൽപ്പിക്കുക, പിന്നെ ഇപ്പോൾ ഈ അതിർത്തിയിലുള്ള അസ്വാരസ്യങ്ങൾ, ആ ഒരു ഇതിലെല്ലാം എല്ലാ ഇന്ത്യക്കാരെ പോലും ഞാനും കാത്തിരിക്കുകയാണ്. ഇപ്പോൾ തിരക്കിട്ട ജോലിയിൽ വാർത്താ അവതാരക രജനി വാര്യർ കൂടിയുണ്ട്. ചേച്ചി, ഏതാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഇന്ത്യ പാകിസ്ഥാൻ ലോകകപ്പ് മത്സരം? ഒരു സംശയമില്ല, ശ്രീനാഥ്, 99 മത്സരമാണ്. അന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാർഗിൽ യുദ്ധം കത്തി നിൽക്കുന്ന സമയത്ത് നടന്നൊരു മത്സരമാണ്. അതിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ മാഞ്ചസ്റ്ററിൽ തന്നെയായിരുന്നു ആ കളി എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് കളി നടക്കാൻ പോകുന്നതും അതേ ഫീൽഡിൽ തന്നെയാണ്. അന്ന് 47 റൺസിന് ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിക്കുന്നു. വെങ്കടേഷ് പ്രസാദിൻ്റെ 5 wickets അത് കളിയുടെ ജയത്തിന് നിർണായകമാവുന്നു. സ്വാഭാവികമായിട്ട് വീണ്ടും മാഞ്ചസ്റ്ററിൽ 20 വർഷത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും ഇവിടെ കളി വരുമ്പോൾ സംശയമില്ല, രണ്ട് കളി ജയിച്ചു. കഴിഞ്ഞ ദിവസം ന്യൂസിലൻഡുമായിട്ടുള്ള മത്സരം ഉപേക്ഷിക്കേണ്ടി വന്നെങ്കിലും രണ്ട് കളി ഇന്ത്യ ജയിച്ചു നിൽക്കുകയാണ്. ബാറ്റിംഗ് ആണെങ്കിലും ബോളിംഗ് ആണെങ്കിലും ഫീൽഡിംഗ് ആണെങ്കിലും ഒക്കെ മികവാണ്, ഇന്ത്യ ജയിക്കും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഏത് കളികളിലാണെങ്കിലും അവർ വല്ലാത്ത ആവേശം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിലുപരി എപ്പോഴും നേരത്തെ നമ്മൾ കണക്കാക്കുന്ന ഒരാളാവില്ല ആ കളിയിലെ ഹീറോ അല്ലെങ്കിൽ മാൻ ഓഫ് ദി മാച്ച് എന്ന് പറയുന്ന ഇന്ത്യ ജയിപ്പിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും നമ്മൾ നേരത്തെ കണക്കാക്കുന്ന ആളാവില്ല. പുത്തൻ താരം എന്തായാലും അതിൽ ഉയർന്നു വരും, അത് ആരും ആവാം. ആരാവാനാണ് സാധ്യത പറയാൻ പറ്റില്ല. ഹർദിക് പാണ്ഡ്യയ്ക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത അത്തരത്തിൽ കാണുന്നത്. ഇപ്പോൾ ചീഫ് ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റായ പ്രിയരാഗ് ചേരുന്നുണ്ട്. പ്രിയരാഗേട്ടാ, ഇന്ത്യ പാകിസ്ഥാനെ 6 ലോകകപ്പുകളിൽ തോൽപ്പിച്ചു, പക്ഷേ 92 ലോകകപ്പിൽ അന്ന് ഇന്ത്യ തോൽപ്പിച്ചെങ്കിൽ പിന്നീട് പാകിസ്ഥാൻ കപ്പെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്, ആ ലോകകപ്പ്? അതെ അതെ, ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടമാണ്. അപ്പം ഇപ്പോഴത്തെക്കാളും നമ്മൾ ക്രിക്കറ്റിനോട് കുറച്ചുകൂടെ ക്രേസൊക്കെ ഉള്ളൊരു സമയമായിരുന്നു. അന്നത്തെ മത്സരം എന്ന് പറഞ്ഞാൽ അന്ന് ഇന്ത്യ ആദ്യം പാകിസ്ഥാനെ തോൽപ്പിച്ചെങ്കിലും പാകിസ്ഥാൻ കപ്പടിച്ച ഒരു വർഷമാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു വിഷമമുള്ള ഓർമ്മയായിട്ട് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട്. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്ന് മിയാൻദാദിന് വളരെ എല്ലാവരും ജാവേദ് മിയാൻദാദ് കത്തി നിൽക്കുന്ന ഒരു കാലമാണല്ലോ അന്ന്. പുള്ളി 110 runs എടുത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു കൗതുകമായിരുന്നു. സച്ചിൻ്റെ ഒരു 50, പിന്നെ ജഡേജ അന്നത്തെ 46 എടുത്തു. അതൊക്കെ ഇപ്പോഴും മനസ്സിലിങ്ങനെ ഫ്ലാഷ് ചെയ്ത് ഇങ്ങനെ പോകുന്നൊരു ഇതാണ്. അത് കുട്ടിയായതുകൊണ്ടായിരിക്കും ആ ഒരു 92 മാച്ചാണ് മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത്. എഡിറ്റിംഗ് സ്യൂട്ടുകളിൽ ഒന്നിൽ കൂടി ഒന്ന് പോവാം. യുവരക്തം ഡിവൈൻ ഉണ്ട്. ഡിവൈൻ, ഇന്നത്തെ മത്സരം ഇന്ത്യക്ക് എത്ര ക്രൂഷ്യലാണ്?
ഇന്നത്തെ മത്സരം അത്ര ക്രൂഷ്യലായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം പാകിസ്ഥാനെതിരെ മുൻപും ഇന്ത്യ പലതവണ ഈസിയായിട്ട് ജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇപ്പോഴത്തെ ടീമും ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ കളിയും വളരെ ഈസിയായിട്ട് ജയിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതൊന്നും അല്ല പ്രധാനം, കപ്പടിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ പോകുന്നത് ഡിജിറ്റൽ ഡെസ്കിലേക്കാണ്. ഇവിടെ കുറച്ചുപേരെ കാണാം. ഇവരാണ് വെബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നതും നിയന്ത്രിക്കുന്നതും എല്ലാം. സവിത്രി ചേച്ചി, എന്താണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ, എവിടെ വരെയായി വെബുമായി ബന്ധപ്പെട്ട്? തീർച്ചയായും ഈ ലോകകപ്പ് തുടങ്ങിയ സമയം മുതൽ നമുക്കൊരു ഡെഡിക്കേറ്റഡ് ഡെസ്ക് ഉണ്ട്. വേൾഡ് കപ്പിൻ്റെ കൃത്യമായ വാർത്തകൾ നമ്മളൊരു സ്പെഷ്യൽ മിനി പോർട്ടൽ തന്നെ തയ്യാറാക്കിക്കൊണ്ട് അതിൽ കൃത്യമായ സ്കോർ അപ്ഡേറ്റ്സ് ഉണ്ട്, വാർത്തകളുണ്ട്. നമ്മൾ പറയുന്ന പോലെ എല്ലാ തരത്തിലുള്ള സ്പൈസി ആയിട്ടുള്ളത് വല്ലാത്തതും കളിയുടെ വിശദമായ വിലയിരുത്തലുകളും അങ്ങനെ എല്ലാ വിലയിരുത്തലുകളുമായിട്ടൊരു ഡെഡിക്കേറ്റഡ് പേജ് ഉണ്ട്, ഫേസ്ബുക്കിൽ ലൈവ് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ വിശദമായ ഒരു ഭയങ്കര എക്സ്പാൻഡഡ് കവറേജ് തന്നെയാണ് നമ്മൾ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തെ എങ്ങനെയാണ്, എക്സൈറ്റഡ് ആണ്, ആളുകൾ എങ്ങനെയാണ് അതിനോടുള്ള ഒരു പ്രതികരണം? തീർച്ചയായിട്ടും നമുക്ക് ഫേസ്ബുക്കിലുള്ള റെസ്പോൺസ് തന്നെ കാണുമ്പോൾ അറിയാം ഒത്തിരി എക്സൈറ്റഡ് ആണ് ആളുകൾ. വാർത്ത വായിച്ച് ഇറങ്ങുകയാണ് പ്രജ്വല ചേച്ചി. ചേച്ചി, ആവേശം എത്രത്തോളം ഉണ്ട്? നല്ല ആവേശമുണ്ട്. കഴിഞ്ഞ മത്സരം മഴ മൂലം തടസ്സപ്പെട്ടു, പക്ഷേ പാകിസ്ഥാനുമായുള്ള മത്സരത്തിൽ അതുകൊണ്ട് തന്നെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തായാലും രണ്ട് കരുത്തന്മാരെ തോൽപ്പിച്ചതിൻ്റെ ഒരു മുൻതൂക്കം ഇന്ത്യക്ക് ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. എത്ര സ്കോർ അടിക്കും ഇന്ത്യ? 280 മേളിൽ അടിച്ചാൽ ഇന്ത്യ ജയിക്കും. അതേസമയം ഇന്ത്യക്ക് രണ്ടാമതാണ് ബാറ്റിംഗ് എങ്കിൽ പിന്നെ ഇന്ത്യ ഒരു പാകിസ്ഥാൻ ഒരു 260 വരെ ആണെങ്കിൽ ഇന്ത്യക്ക് ജയിക്കാൻ പറ്റും. ഇന്ത്യയാണ് ബാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 280 മേളിൽ എങ്ങനെ അടിക്കും. ഒരു ഇന്ത്യ പാക് മത്സരത്തിൻ്റെ ഒരു ഓർമ്മ പങ്കുവെച്ച്. ഇന്ത്യ പാക് മത്സരം, ധോണി ക്യാപ്റ്റനായിട്ടുള്ള വർഷം ഇന്ത്യ പാക് മത്സരം, അത് ഭയങ്കര ആവേശമുള്ള മത്സരമായിരുന്നു. അതിൻ്റെ നല്ല ഓർമ്മകളാണ് നമുക്കുള്ളത്. ആ മത്സരത്തിനെ പറ്റി എന്താണ് ഓർക്കാനുള്ളത്? ആ ധോണിയുടെ ക്യാപ്റ്റൻസി തന്നെയാണ് അതിലേറ്റവും. പിന്നെ സച്ചിൻ്റെ ഒരു ഇന്നിങ്സ്, അത് ഭയങ്കര സംഭവമായിരുന്നു. അതൊക്കെയാണ് ഓർമ്മയിൽ വരുന്നത്. വിനോദേട്ടാ, ഇന്ന് ആര് ജയിക്കും? ഇന്ന് ഇന്ത്യ ജയിക്കും. ഇന്ത്യ ജയിക്കും. ഇന്ത്യ ഒരു 300 റൺസിന് മേളിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാറ്റിങ്ങിന് 300 റൺസെങ്കിലും മെച്ചമുണ്ടാകും. ഇതാണ് നമ്മളുടെ ന്യൂസ് PCR. വാർത്താ ബുള്ളറ്റിനുകളുടെ എല്ലാം പ്രൊഡക്ഷൻ നടക്കുന്നത് ഇവിടുന്നാണ് ഓഡിയോയും വീഡിയോയും നിങ്ങൾ കാണുന്ന ഫൈനൽ ഔട്ടിലേക്ക് എത്തുന്ന ഒരു സ്ഥലം ഇതാണ്. ഇതാണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് ഇരിക്കുന്ന ഏരിയ. സൗണ്ട് ടെക്നീഷ്യൻസ് എല്ലാവരും നമ്മളുടെ ഒരു ഒത്തൊരുമയോട് കൂടിയാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയാണ്. ഇന്നത്തെ മത്സരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്തായാലും ഇന്ത്യക്ക് തന്നെയാണ് ജയസാധ്യത കൂടുതലുള്ളത്. മത്സരങ്ങളെല്ലാം കാണാറുണ്ടോ? എല്ലാം കാണാറുണ്ട്, എല്ലാ മത്സരവും കാണാറുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ ടീം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ ടീമാണ്. പാകിസ്ഥാൻ എങ്ങനെ ആയാലും ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തായാലും ജയസാധ്യത ഇന്ത്യക്ക് തന്നെയാണ്. നമ്മൾ പറയുന്നത് ഇന്ത്യ തന്നെ ജയിക്കും. എക്കാലത്തേക്കാട്ടും ഒരു ശക്തമായ ടീമാണ് ഇന്ത്യയുടെ. അതുകൊണ്ട് ഇന്ത്യ തന്നെ ജയിക്കും. ഇന്ത്യ തന്നെ ജയിക്കണം എന്നാണ് നമ്മളെല്ലാ ഇന്ത്യക്കാരുടെയും ആഗ്രഹം. എത്ര റൺസിന് ജയിക്കും? അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ആദ്യം ബാറ്റിംഗ് കിട്ടുവാണെങ്കിൽ നമ്മൾ നല്ല സ്കോറായിരിക്കും എടുക്കുക. കാരണം എല്ലാ കളിയിലും നമ്മൾ ബാറ്റ് ചെയ്ത് ജയിച്ചിട്ടുള്ളൂ. ഒരു കളിയിൽ മാത്രം നമ്മൾ ഫസ്റ്റ് ബൗളിംഗ് സെലക്ട് ചെയ്യും, അത് നമ്മൾ പിന്നെ അങ്ങാണ്ട് 6 വിക്കറ്റിന് ജയിക്കുകയും ചെയ്തു എനിക്ക് തോന്നുന്നു 2003. അതിനുശേഷം ബാക്കി എല്ലാ കളിയും നമ്മൾ ആദ്യം ബാറ്റ് ചെയ്ത് തന്നെ ജയിക്കുമായിരുന്നു. പക്ഷേ ഇന്നത്തെ കളിയെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് ബൗളേഴ്സിനെ സൂക്ഷിക്കണം. കാരണം ഇപ്പോഴത്തെ ടോപ്പായി വിക്കറ്റ് നേടിയിരിക്കുന്നത് ഞങ്ങളുടെ 10 വിക്കറ്റോളം ആമീർ നേടിയെന്ന് എനിക്ക് തോന്നുന്നു, എത്ര വ്യക്തമല്ല. എന്നാലും പോലും അവരെ ഓപ്പണിംഗ് ബോളിങ്ങിനെ നമ്മൾ ശ്രദ്ധിച്ച് കളിച്ചാൽ മാത്രമേ നമുക്ക് ജയിക്കുവാൻ ചാൻസ് ഉള്ളൂ. ഒരു 300 റൺസിന് മേളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഉറപ്പായിട്ട് ജയിച്ചിരിക്കും. അതിൽ കുറവാണെങ്കിൽ ഇച്ചിരി ടൈറ്റായിട്ടിരിക്കും മത്സരത്തിൽ. ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ വേൾഡ് കപ്പ് സ്പെഷ്യൽ ബുള്ളറ്റിൻ ക്രിക്കറ്റ് കാർണിവലിൻ്റെ ഫ്ലോർ. ഇവിടെയാണ് നിങ്ങൾ കാണുന്ന ഈ വാർത്തകളെല്ലാം പിറക്കുന്നത്. ലോകകപ്പിനായുള്ള തയ്യാറെടുപ്പുകളിലും വാർത്തകളിലും എല്ലാമാണ് ഈ ഒരു ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വേൾഡ് കപ്പ് സ്പെഷ്യൽ ടീം ഉള്ളത്. ഇന്നത്തെ മത്സരമൊക്കെ തകൃതിയായി റിപ്പോർട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രിൻസ്. എങ്ങനെയാണ് സാധ്യത, വിജയപ്രതീക്ഷ ആർക്കാണ്? വിജയപ്രതീക്ഷ ഇന്ത്യക്ക് തന്നെയാണ്. എന്നാൽ പാകിസ്ഥാൻ ടീമിനെ നമുക്ക് എഴുതി തള്ളാൻ ഒരിക്കലും കഴിയില്ല. അവർ ടൂർണമെൻറ്റിലെ തന്നെ മികച്ച യുവനിരയുമായിട്ടാണ് പാകിസ്ഥാൻ വരുന്നത്.
ആ ഒരു കാര്യം നമ്മൾ എഴുതി തള്ളാൻ കഴിയില്ല. എന്നാൽ അവരുടെ ഒരു ഒത്തിണക്കമില്ലായ്മ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ 4 മികച്ച ഫാസ്റ്റ് ബോളർമാരുണ്ട്, മാഞ്ചസ്റ്ററിലാണ് കളി. അതുപോലെ 4 മികച്ച ഫാസ്റ്റ് ബോളർമാർ എല്ലാവരും ഫോമിലാണ്. അത് ഇന്ത്യക്കൊരു വെല്ലുവിളിയാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആദർശേട്ടൻ്റെ ഇഷ്ട താരമാണ് സേവാഗ്, പക്ഷേ സേവാഗ് ഇല്ലെങ്കിലും കോഹ്ലിപ്പട നേടുമോ ഇത്തവണ? ചേട്ടാ, സേവാഗിൻ്റെ കുട്ടികൾ എന്താണെങ്കിലും തവണ കപ്പുമായിട്ടേ തിരിച്ചു വരുള്ളൂ എന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്നാലും ഇന്നത്തെ മത്സരമാണ് നമുക്ക് അറിയേണ്ടത്. ഏറ്റവും ഫൈനലിനേക്കാളും വലിയ പ്രാധാന്യവും പ്രസക്തി ആവേശമൊക്കെ ഇന്നത്തെ പാകിസ്ഥാനെതിരായ മത്സരത്തിലാണ്. അപ്പോൾ ഒരു സംശയം വേണ്ട, നമ്മൾ ജയിക്കുക എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാം. ഏതായാലും ഇഷ്ടതാര സേവാഗ് അല്ലേ? സേവാഗ് കളിച്ച 2003 സച്ചിൻ്റെ കൂടെ കളിച്ച ആ ഒരു മത്സരത്തിൻ്റെ ഓർമ്മ ഒന്ന് പങ്കുവെച്ച്. 2003 അന്ന് പാകിസ്ഥാനെതിരെ ഗ്രൂപ്പ് ഘട്ടത്തിലാണ്, ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയുടെ ഏറ്റവും അവസാനത്തെ മത്സരമായിരുന്നു അന്ന്. അപ്പോൾ ഇന്ത്യ ഓൾറെഡി സൂപ്പർ സിക്സിനൊക്കെയുള്ള യോഗ്യത നേടി എങ്കിൽ പോലും ടെൻഷനുണ്ട്, കാരണം പാകിസ്ഥാനാണല്ലോ മത്സരിക്കുന്നത്. അപ്പോൾ ആദ്യം ടോസ് പാകിസ്ഥാന് കിട്ടുന്നു, സൈദ് അൻവർ സെഞ്ചുറി അടിക്കുന്നു, ഒരു 273 റൺസ് എടുക്കുന്നു. അപ്പോൾ അന്ന് 273 ഒരു വലിയ സ്കോറാണ്. അപ്പോൾ ഒരു ആശങ്കയൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സൂപ്പർ സിക്സിൻ്റെ യോഗ്യത നേടിയെങ്കിൽ പോലും ഇത് പാകിസ്ഥാനെ തോൽപ്പിച്ചേ പറ്റൂ. അപ്പോൾ ഇന്ത്യ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങുകയാണ്. സച്ചിനും സേവാഗും സേവാഗ് അടിച്ച് ജയിപ്പിക്കണമെന്നൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. സേവാഗ് അതുപോലെ നല്ലൊരു തുടക്കമൊക്കെ നൽകുകയും ചെയ്തു, പക്ഷേ സേവാഗിന് അധികം അങ്ങ് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പിന്നീട് സച്ചിൻ്റെ 98 റൺസ് എടുത്ത് സച്ചിൻ ഇന്ത്യയെ കളി ജയിപ്പിക്കുകയാണ്. അന്ന് യുവരാജ് അർദ്ധ സെഞ്ചുറി നേടുന്നു, പിന്നെ കൈഫിൻ്റെയും ദ്രാവിഡിൻ്റെയൊക്കെ ഒരു ചെറുത്തുനിൽപ്പായിരുന്നു അന്ന് ഇന്ത്യക്ക് ജയം സമ്മാനിച്ചത്. രുചി ചേട്ടാ, കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൻ്റെ ഏതെങ്കിലും ഒരു മത്സരം കണ്ട ഓർമ്മയില്ലേ? അതൊന്ന് ഷെയർ ചെയ്യൂ. അല്ല, കഴിഞ്ഞ തവണത്തെ ഏറ്റവും പ്രധാനമായി പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അന്ന് ഫോമിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരം മാത്രമാണ് ഇന്നിപ്പോൾ ഇന്ത്യൻ നിരയിലുള്ളത്. അത് നമ്മുടെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയാണ്. അന്ന് അദ്ദേഹം സെഞ്ചുറി അടിക്കുകയും ചെയ്തു. ശിഖർ ധവാൻ മികച്ചൊരു ഇന്നിങ്സ് നടത്തിയിരുന്നു, അദ്ദേഹം നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ കൂടെ ഓപ്പൺ ചെയ്യാനില്ല. സുരേഷ് റെയ്ന ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചിരുന്നു, അദ്ദേഹവുമില്ല. അപ്പോൾ അന്നൊരു മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു ബാറ്റ്സ്മാൻ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. അതോടൊപ്പം അന്ന് ലോകകപ്പ് കളിച്ച 7 താരങ്ങൾ ഇന്ന് ഇന്ത്യൻ ടീമിലുണ്ട്. അപ്പോൾ അതൊരു ഇന്നത്തെ മത്സരത്തിലും അത് ഒരുപക്ഷെ ഇന്ത്യൻ ടീമിന് വലിയൊരു കരുത്താകും. പാകിസ്ഥാൻ്റെ കാര്യത്തിലെടുത്താൽ നേരെ തിരിച്ചാണ്, അവർക്കാകെ വഹാബ് റിയാസ് മാത്രമാണ് ഒരു മുൻ തൊട്ട് മുൻപുള്ള ഒരു ലോകകപ്പിൽ പരിചയമുള്ള ഒരു താരമുള്ളത്. അപ്പോൾ ലോകകപ്പിൽ പോലെയുള്ള വലിയൊരു ടൂർണമെൻറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ പരിചയ സമ്പത്ത് എന്നുള്ള ഒരു ഘടകം കൂടിയുണ്ട്. സുഹേൽ, അടുത്ത ഇംഗ്ലീഷ് ഡയറിയുടെ കഥകൾക്കുള്ള തയ്യാറെടുപ്പിലാണ്. ഇംഗ്ലണ്ടിൽ നിന്നുള്ള കാണാ കാഴ്ചകൾ നിങ്ങൾക്കായി എത്തിക്കുന്നത് സുഹേലാണ്. സുഹേലെ, നമ്മളെ പരസ്യങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ഒത്തിരി ഹൈപ്പ് വരാറുണ്ട്, നമ്മളെല്ലാം കണ്ടതാണ്. അതുപോലെ തന്നെ രണ്ട് രാജ്യങ്ങളിലുള്ളവരും പരസ്യങ്ങളിലൂടെയും എല്ലാം ഇത് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, അത് ഒത്തിരിയേറെ വിവാദങ്ങളായിരുന്നു. ഇതിനെപ്പറ്റി എന്താണ് പറയുക? പരസ്യങ്ങളൊക്കെ വിവാദത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഉള്ളടക്കം വിവാദത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും അത് ഒഴിവാക്കപ്പെടേണ്ട ഒന്നാണ് എന്നാണ് പൊതുവിലുള്ള അഭിപ്രായം. അതാണ് അതിന് നല്ലതും. കാരണം ഇന്ത്യ പാക് എന്നുള്ളത് ഒരു കായിക ഇനമാണ്, ഒരു മത്സരമാണ്. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിന് അപ്പുറത്തേക്ക് ഈ പരസ്യങ്ങളൊക്കെ ചർച്ചകളിലേക്ക് വരുന്ന സമയത്ത് അതൊരു നല്ല പ്രവണതയാണെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് നിലവിലൊരു സാഹചര്യം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സാഹചര്യമൊക്കെ നോക്കുമ്പോൾ അത് വളരെ മോശമാണ്. നമുക്കറിയാം, പല എഴുത്തുകാരൊക്കെ ഇന്ത്യ പാക് മത്സരങ്ങളെ ദ റിലേഷൻ ഓഫ് ലവ് ആൻഡ് ഹെയ്റ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഒഴിവാകുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ പാക് പ്രണയം നമുക്ക് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ക്രിക്കറ്റിലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരം പരസ്യങ്ങളൊക്കെ വരുന്നത് നല്ല പ്രവണതയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. 2007 ഇന്ത്യ പാക് പോരാട്ടം ഇല്ലായിരുന്നു, ആ ഒരു വർഷത്തെ ലോകകപ്പിനെ എങ്ങനെ ഓർക്കുന്നു? ഷെറൻ സൂചിപ്പിച്ചതുപോലെ 1992 ലോകകപ്പ് മുതൽ എല്ലാ ലോകകപ്പുകളിലും ഒരു ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ഒരു പക്ഷേ ലോകകപ്പ് ചരിത്രത്തിൽ അല്ലെങ്കിൽ ഓരോ ലോകകപ്പിൻ്റെയും എല്ലാവരും ആകാംക്ഷയോടെ പോരാട്ടങ്ങളുടെ പോരാട്ടം എന്ന് പറയുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഇല്ലാതിരുന്ന ഒരു ടൂർണമെൻ്റായിരുന്നു 2007. അത് വെസ്റ്റ് ഇൻഡീസിൽ നടന്ന ടൂർണമെൻറ്റിൽ രാഹുൽ ദ്രാവിഡിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായി. അതൊരു വലിയ ഞെട്ടലായിരുന്നു. അതിനുശേഷം പാകിസ്ഥാനും സമാനമായ രീതിയിൽ പോകുന്നു. അവരുടെ പരിശീലകൻ ബോബ് വുൾമർ ഹോട്ടൽ മുറിയിൽ കൊല്ലപ്പെടുന്നു. അങ്ങനെ വളരെ ഇരു ടീമുകൾക്കും അവിശ്വസനീയമായ ഒരു ലോകകപ്പ്. ഈ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നില്ല എന്നതോടൊപ്പം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും മുന്നോട്ട് പോകാത്ത, അല്ലെങ്കിൽ അവർക്ക് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വേൾഡ് കപ്പാണ്. അപ്പോൾ അവരുടെ അസാന്നിധ്യം കൊണ്ട് അവർ ശ്രദ്ധേയരായി എന്നുള്ളതാണ് 2007 ലോകകപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾക്ക് ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത ഒരാളാണ് നമ്മൾ സ്പോർട്സ് എഡിറ്റർ, സീനിയർ സ്പോർട്സ് എഡിറ്റർ ജോബി ജോർജ്. ലൈവിനുള്ള തയ്യാറെടുപ്പിലായിരിക്കും ഇന്നത്തെ മത്സര സാധ്യതകളൊക്കെ വിലയിരുത്തുമായിരിക്കും. പക്ഷേ അതിന് മുമ്പ് കുറച്ച് സമയം നമ്മളുടെ ഈ പരിപാടിയിലേക്ക്. ചേട്ടൻ, ഒത്തിരി അധികം മത്സരങ്ങൾ നേരിട്ട് കണ്ട് റിപ്പോർട്ട് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു ഇന്ത്യ പാക് മത്സരം റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും? ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ ഷെറൻ റിപ്പോർട്ട് ചെയ്തതിൽ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു സംഭവം 2012 ലോക 2020 ശ്രീലങ്കയിൽ നടന്നപ്പോൾ, അന്ന് ഇന്ത്യയും ശ്രീലങ്ക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തിന് തൊട്ട് മുമ്പ്
നമ്മളെല്ലാവരും, അതായത് ഐ സി സി ടൂർണമെൻറ്റുകളിലാകുമ്പോൾ ആദ്യം നാഷണൽ ആന്തം എല്ലാ രാജ്യങ്ങളുടെയും പാടും. അപ്പോൾ ഇന്ത്യയുടെ നാഷണൽ ആന്തത്തിൻ്റെ സമയത്ത് നമ്മൾ ഇന്ത്യൻ ജേർണലിസ്റ്റുകളൊക്കെ പ്രസ് ബോക്സിന് പുറത്തിറങ്ങി ആളുകൾ നമ്മുടെ ഇന്ത്യൻ ഫാൻസിൻ്റെ കൂടെ അവർ നാഷണൽ ആന്തം പാടുന്നത് കേൾക്കാൻ വേണ്ടി പുറത്തിറങ്ങി നിന്ന് ഒരുമിച്ച് പാടിയതും അതൊരു ഇപ്പോഴും ഓർമ്മിക്കുമ്പം ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ആദ്യം പാകിസ്ഥാൻ്റെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ത്യയുടെ പുറകെ വരുന്നത്. അപ്പോൾ നമ്മൾ പരമാവധി ശബ്ദത്തിൽ അവരെ പാടിത്തോൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഭാഗമായത് അത് ജീവിതത്തിലെ എപ്പോഴും ഓർമ്മിക്കുന്നതായ ഒരു നിമിഷമാണ്. പക്ഷേ ആ കളി വളരെ മോശമായിരുന്നു. പാകിസ്ഥാൻ 120 അങ്ങനെ എത്രയൊന്നും ഓൾഔട്ടായി. ഇന്ത്യ വിരാട് കോഹ്ലിയുടെ ഹാഫ് സെഞ്ചുറിയിൽ അനായാസം ജയിച്ച മത്സരം ഒരു മോശം മത്സരമായിരുന്നെങ്കിലും ഇന്ത്യ ജയിച്ചെങ്കിലും ഒരു കളി ഒരു മോശമായിരുന്നു. ഈ ഒരു സംഭവം എപ്പോഴും ഓർമ്മിക്കുന്നതായ ഒരു സാധനമാണ്. ആരായിരിക്കും ഇന്ന് ജയിക്കുക? എൻ്റെ ഹൃദയവും തലച്ചോറും ഒക്കെ ഇന്ത്യക്കൊപ്പം തന്നെയാണ്. ഇന്ത്യ ജയിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. നമ്മൾ ഈ രണ്ട് ടീമിലെ കളിക്കാരെ ഇൻഡിവിജ്വൽ എടുത്ത് നോക്കിയാൽ ഇന്ത്യക്കാർക്കൊരു മേൽക്കയുണ്ട്. ഇപ്പോൾ ഒരു രണ്ട് ടീമിൽ നിന്നുള്ള ഒരു കമ്പൈൻഡ് ലെവൻ എടുത്താൽ ഒരുപക്ഷെ ഇന്ത്യക്കാരായിരിക്കും, ഇന്ത്യൻ താരങ്ങളായിരിക്കും കൂടുതലും ആ ലെവനിലേക്ക് വരിക. അപ്പോൾ തീർച്ചയായും ഒരു ഇൻഡിവിജ്വലി ഇന്ത്യൻ താരങ്ങൾക്കൊരു മേൽക്കൈയുണ്ട്. പക്ഷേ പാകിസ്ഥാൻ നമ്മൾ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലടക്കം കണ്ടതുപോലെ അവരേത് സമയവും ഒരു ഒരു ഡേഞ്ചറസ് സ്ക്വാഡാണ്. അവർക്ക് ഏത് ദിവസം പാകിസ്ഥാൻ ഏത് മൂഡിലാണ് ഇറങ്ങുന്നത് അറിയത്തില്ല. സാധാരണ ടീമുകൾ നമ്മൾ പറയാം അവരെതിരാളികൾക്കെതിരെ മാത്രമാണ് കളിക്കുന്നത്, പാകിസ്ഥാൻ പാകിസ്ഥാനെതിരെയും കൂടെയാണ് കളിക്കുന്നത്. അപ്പോൾ അവർ ഏത് ടീമാണ് ഇന്ന് വരിക എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് അത് എപ്പോഴും നമ്മൾ പേടിക്കണം. മുഹമ്മദ് ആമിറിൻ്റെ സ്പെല്ല് എങ്ങനെ സർവൈവ് ചെയ്യുന്നു അതൊക്കെ വളരെ പ്രധാനമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ത്യക്കൊരു എഡ്ജ് ഉണ്ട്, കാരണം ഇന്ത്യ ജയിക്കേണ്ടതാണ്. പാകിസ്ഥാൻ എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ 13 കളിയിൽ 12 തോറ്റ ഒരു ടീമാണ്. അവർക്കെതിരെ ഈ ഇന്ത്യൻ ടീമിനൊരു എഡ്ജ് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ചാമ്പ്യൻസ് ട്രോഫിയിലൊക്കെ കണ്ടതുപോലെ നമ്മുടെ ഒരു ഫാസ്റ്റ് ബോളർക്ക് ഒരു ഓഫ് ഡേ വരികയാണെങ്കിൽ അത് പ്രയാസമായേക്കാം. അതുകൊണ്ട് ഒരു മൂന്നാമതൊരു ഫാസ്റ്റ് ബോളറെ കൂടി ഇന്ന് ഇന്ത്യ ഉൾപ്പെടുത്തണം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം. എനിവേ എന്തായാലും ഇന്ത്യക്ക് ഇന്ന് ജയിക്കാൻ കഴിയും, കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമ്മൾ അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഷർമ്മ, മത്സരം തുടങ്ങാൻ ഇനി വെറും 3 മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഇന്ത്യ പാകിസ്ഥാൻ ആരാധകർ എല്ലാവരും തന്നെ മാഞ്ചസ്റ്ററിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ്. ഷെറിൻ, ഏതായാലും 92 മുതൽ ഇന്ത്യക്ക് പാകിസ്ഥാനു മേലെയുള്ള ഒരു അജയ്യ ചരിത്രമുണ്ട്. 7ാം തവണയും ഇന്ത്യ വിജയിച്ചുകൊണ്ട് മാഞ്ചസ്റ്ററിൽ ആ ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഏതായാലും 2 മണി മുതൽ തന്നെ സ്പോർട്സ് ക്രിക്കറ്റ് കാണുവലിൽ പ്രത്യേക പരിപാടികളുണ്ട്, അതിനായി കാത്തിരിക്കാം.